കൊറോണ വൈറസിനെ നേരിടാൻ സൗദി അറേബ്യ വ്യത്യസ്തമായ വഴികളാണ് സ്വീകരിക്കുന്നത്. സൗദിയിലെ പള്ളികളിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ നമസ്കാരം നടക്കില്ല. വെള്ളിയാഴ്ച നടക്കുന്ന ജുമാ നമസ്കാരവും നിർത്തിവെക്കുകയും ചെയ്തു. സൗദിയിലെ സ്വകാര്യ മേഖലകളിലെ എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടുവാൻ സർക്കാർ നിർദ്ദേശം നൽകി. ഖത്തറിൽ വിമാനങ്ങൾ ഇറങ്ങുന്നതിന് നിയന്ത്രണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എല്ലാ കടകളും അടച്ചിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖത്തറിൽ പ്രവാസികൾക്ക് ചില ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. സൗദിയിൽ പള്ളികളിലെ ജമാഅത്ത് നമസ്കാരത്തിന് നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ മക്കയിലെയും മദീനയിലും പള്ളിയിൽ നമസ്കാരം നടക്കില്ലെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിലും സർക്കാർ വ്യക്തത നൽകുകയും ചെയ്തു. പള്ളികളിൽ ദിവസവും 5 നേരം നടക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. വെള്ളിയാഴ്ച നടക്കുന്ന ജുമാ നമസ്കാരവും ഉണ്ടാവില്ല. ആളുകൾ ഒത്തുചേരുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി ഭരണകൂടം പുതിയ നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം മക്കയിലെയും മദീനയിലെയും ഹറം പള്ളികളിൽ പതിവ് പോലെ പ്രാർത്ഥനകൾ നടക്കും. സൗദിയിൽ ഈ 2 പള്ളികളിൽ മാത്രമേ ജമാഅത്ത് നമസ്കാരങ്ങളും ജുമയും നടക്കൂ. സൗദിയിലെ മതകാര്യങ്ങൾക്കുള്ള പണ്ഡിത സഭയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. പള്ളികൾ അടച്ചിടുന്നത് താൽക്കാലികമാണ്, എന്നാൽ ബാങ്ക് വിളി മുടക്കില്ല. ബാങ്ക് വിളി കേട്ടാൽ എല്ലാവരും വീടുകളിൽ വെച്ച് തന്നെ നമസ്കരിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. അതേസമയം പള്ളികളിൽ മയ്യത്ത് പരിപാലനത്തിനുള്ള സൗകര്യം ഇപ്പോഴും ലഭ്യമാണെന്ന് ഇസ്ലാമിക് കാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് അൽ ഷെയ്ഖ് അറിയിക്കുകയും ചെയ്തു. മയ്യത്ത് പരിപാലനത്തിന് പള്ളികളിൽ സൗകര്യം ഒരുക്കുമെങ്കിലും ആളുകളെ നിയന്ത്രിക്കും. മയ്യത്ത് നമസ്കാരം ഖബർസ്ഥാനിൽ മാത്രമായി ചുരുക്കി പള്ളികളിൽ നമസ്കാരം നടക്കില്ല. സൗദിയിൽ 171 പേർക്ക് കൊറോണ രോഗം ബാധിച്ചുവെന്നാണ് ഇതുവരെയുള്ള കണക്ക്. എന്നാൽ ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉംറ തീർത്ഥാടനം സൗദി അറേബ്യ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. എല്ലാ രാജ്യാന്തര വിമാനങ്ങളും റദ്ദാക്കുകയും ചെയ്തു. കടകളും മറ്റും അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളും 15 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശം നൽകി. എന്നാൽ ഭക്ഷണം ഫാർമസി കടകൾക്ക് ഇളവുണ്ട്. കൂടുതൽ വിദേശ വാർത്തകൾക്കായി വാണിജ്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.